ഫലപുഷ്ടിയുള്ള മണ്ണാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും വഴിതെളിയിക്കുന്നത്. മണ്ണറിഞ്ഞ് വളം ചെയ്താൽ മാത്രമേ നല്ല ഉൽപ്പാദനം ലഭിക്കുകയുള്ളൂ. ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ ഫലപുഷ്ടി അനുസരിച്ച് വിളകൾക്ക് ലഭ്യമാകുന്ന സസ്യപോഷകങ്ങളുടെ അളവ് നിർണയിക്കുകയാണ് മണ്ണ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണ്ണിൽ വളപ്രയോഗം നടത്തുമ്പോൾ മണ്ണ് പരിശോധിച്ച ശേഷം ആവശ്യമായ മൂലകങ്ങൾ ചേർത്ത് വേണം കൃഷിയിറക്കാൻ. ആദ്യമായി മണ്ണ് പരിശോധനാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അമ്ല ക്ഷാരത്വം അഥവാ PH, ഉപ്പ് ലയിച്ചു ചേർന്നിട്ടുള്ള അളവ് അഥവാ ടോട്ടൽ സോലുബിൾ സോൾട്ട്, പാക്യജനകം അഥവാ നൈട്രജൻ, ഭാവഹം അഥവാ ഫോസ്ഫറസ്, ക്ഷാരം അഥവാ പൊട്ടാഷ്, സെക്കൻഡറി മൂലകങ്ങൾ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയവ, സൂക്ഷ്മ മൂലകങ്ങൾ ഇരുമ്പ്, ചെമ്പ്, നാഗം, മാംഗനീസ് തുടങ്ങിയവ. പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷിയിടത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കേണ്ടതാണ്. ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന, ആഴം, സ്ഥലത്തിൻ്റെ ചെരിവ്, നീർവാർച്ചാ സൗകര്യങ്ങൾ, ചെടികളുടെ വളർച്ച മുതലായവയുടെ അടിസ്ഥാനത്തിൽ ഓരോ കൃഷിയിടങ്ങളിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കേണ്ടതാണ്. മണ്ണ് സാമ്പിൾ ശേഖരിക്കുമ്പോൾ ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ, വരമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അടുത്തിടയ്ക്ക് വളം ചെയ്ത സ്ഥലങ്ങൾ, വളക്കുഴികളുടെയോ കമ്പോസ്റ്റ് വളക്കുഴികളുടെയോ സമീപം ഉള്ള സ്ഥലങ്ങൾ, മരങ്ങളുടെ തായ്തടിയുടെ സമീപം, വീട്, റോഡ് എന്നിവയോട് ചേർന്ന പ്രദേശങ്ങൾ, കൃഷിയോഗമല്ലാത്ത സ്ഥലത്തോട് ചേർന്ന സ്ഥലങ്ങൾ എന്നിവിടെ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കാൻ പാടുള്ളതല്ല. മണ്ണ് സാമ്പിൾ എടുക്കുന്നതിനായി സ്ഥലത്തെ കല്ലും ചവറുമെല്ലാം ആദ്യം നീക്കം ചെയ്യണം. തുടർന്ന് കൈക്കോട്ടുകൊണ്ട് വി ആകൃതിയിൽ 15 മുതൽ 25 സെന്റിമീറ്റർ താഴ്ചയിൽ മണ്ണ് വെട്ടിമാറ്റുക. വെട്ടിമാറ്റിയ കുഴിയുടെ മുകളറ്റം മുതൽ താഴെ വരെ 2 സെന്റിമീറ്റർ കനത്തിൽ സൈഡിൽ നിന്ന് മണ്ണ് മുറിച്ചെടുക്കുക. ഇങ്ങനെ 1 ഏക്കർ കൃഷിസ്ഥലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 5 മുതൽ 6 സാമ്പിളുകൾ എടുക്കുക. മണ്ണ് സാമ്പിളുകൾ എടുക്കുമ്പോൾ വരമ്പിനോട് ചേർന്ന ഭാഗങ്ങൾ, പുതുതായി വളം ചെയ്ത സ്ഥലങ്ങൾ, ചെടിയുടെ വേരിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവ ഒഴിവാക്കണം. എടുത്ത സാമ്പിളുകൾ കല്ലും വേരും നീക്കം ചെയ്തതിനു ശേഷം നന്നായി കൂട്ടിക്കലർത്തി ഒരു കടലാസിൽ പരത്തിയിടുക. പരത്തിയ സാമ്പിളിന്റെ കുറുകയും നെറുകയും ഓരോ വര വരച്ച് 4 ഭാഗങ്ങളാക്കുക. ഇതിൽ നിന്ന് കോണോട് കോൺ വരുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണം. ഇതിനെ ചതുർവിഭജനം എന്നു പറയും. മണ്ണിന്റെ സാമ്പിൾ 1/2 കിലോ വരുന്നതുവരെ ഇത് തുടരണം. ഇതിനുശേഷം തണലുള്ള സ്ഥലത്ത് മണ്ണ് നന്നായി ഉണക്കി ശരിയായി ലേബൽ ചെയ്ത് പരിശോധനയ്ക്കായി ലാബുകളിലേക്ക് കൊണ്ടുപോകുക. സാമ്പിൾ ശേഖരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു കൃഷിസ്ഥലത്ത് നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായി 5 മുതൽ 10 വരെ സാമ്പിളുകൾ ശേഖരിക്കാവുന്നതാണ്. മണ്ണ് വെയിലത്ത് ഉണക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വരമ്പിന്റെയും ചാലിന്റെയും കുഴികളുടെയും അരികിൽ നിന്നും സാമ്പിൾ ശേഖരിക്കരുത്. വളപ്രയോഗം നടത്തിയ ഉടനെ സാമ്പിൾ ശേഖരിക്കാതിരിക്കുക. വൃത്തിയുള്ള പാത്രത്തിൽ മണ്ണെടുക്കാൻ ശ്രദ്ധിക്കുക. പരിശോധനശാലയിൽ മണ്ണിന്റെ രാസപത്രീകരണം, മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ലവണങ്ങളുടെ അളവ്, ചെടിക്ക് ലഭിക്കുന്ന അളവിലുള്ള പാക്യജനകം, ഭാവഹം, ക്ഷാരം ഇവയുടെ അളവ് മുതലായവ പരിശോധിച്ച ശേഷം ചേർക്കേണ്ട വളം ഏത് എത്ര അളവിൽ ചേർക്കണമെന്ന് ശുപാർശ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കർഷകന്റെ പേര്, മേൽവിലാസം, വില്ലേജ്, ബ്ലോക്ക്, പഞ്ചായത്ത്, ജില്ല, സാമ്പിൾ എടുത്ത രീതി, അതിൻ്റെ തീയതി, കൃഷിസ്ഥലത്തിൻ്റെ സർവേ നമ്പർ, അടുത്തായി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള, അതുപോലെ നിർദ്ദേശം വേണ്ട കൃഷികൾ, കൃഷിയിനം, എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ അത്, കൃഷിക്കുള്ള ജനസേചന മാർഗങ്ങൾ, നീർവാഴ്ച സൗകര്യം, മണ്ണിൻ്റെ പ്രത്യേകതകൾ, മണ്ണൊലിപ്പ്, അതുപോലെ കുമ്മായമോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ്, ഉപയോഗിച്ച സമയം, പിന്നെ വിളയുടെ പേര്, വിസ്തീർണം, മണ്ണ് സാമ്പിൾ ശേഖരിച്ച തീയതി, ഇവയെല്ലാമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ മലയോരങ്ങളിൽ തെങ്ങ്, കമുക്, കശുമാവ് തുടങ്ങി പല വിളകൾക്കും വലിയ തോതിൽ നാശം സംഭവിക്കുന്നു എന്നും
പ്രതീക്ഷിക്കുന്ന ഉൽപ്പാദനം ചെടികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുമുള്ള കർഷകരുടെ ഭാഗത്തുനിന്നുയരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് സംഘടന സമഗ്ര രോഗകീട നിവാരണ പദ്ധതിയുടെ ഭാഗമായി മണ്ണ് പരിശോധന കൃഷിയിടങ്ങളിൽ നടത്തുന്നതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. വിളകളുടെ ആരോഗ്യവും രോഗകീടബാധയും ഒക്കെ മണ്ണിലെ വിവിധ ഘടകങ്ങളുടെയും മൂലകങ്ങളുടെയും അഭാവവും കുറവും കൊണ്ടാണ് എന്ന് കാർഷികരംഗത്തെ വിദഗ്ധ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നു. നമ്മുടെ കൃഷിയിടത്തിലെ വ്യക്തിഗതമായ കാർഷിക പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ആവശ്യമായ ജൈവവളങ്ങൾ ശരിയായ അളവിൽ ചെടികൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ കൃഷി മികച്ച രീതിയിൽ തുടരുന്നതിനുള്ള സംഘടനയുടെ ഈ ശ്രമം എല്ലാ കർഷകരും ഗൗരവപൂർവ്വം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.